വാട്സപ്പിലൂടെ പഠിപ്പിച്ച് നമ്മുടെ ഗ്രാമത്തെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ഗ്രാമമാക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റും ഇംഗ്ലീഷ് ഹൗസിനുള്ളതാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. ചെറുപ്പളശ്ശേരിക്കാരൻ ഷംസുദ്ദീൻ ഒറിജിനൽ മാജിക് ചുറ്റും കൂടിയ ആളുകൾക്ക് മുന്നിൽ കാണിക്കാൻ ഒരുങ്ങുന്നു. ഈ ഉശിരൻ പ്രകടനത്തിനിടയ്ക്ക് ഒളിച്ചു വെച്ചിരിക്കുന്ന പ്രാങ്ക് എന്തായിരിക്കും കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ് എപ്പിസോഡ്. ഇപ്പൊ നമ്മള് എന്തെല്ലാം അവസാനം കൊറേ പൈസ കിട്ടുമ്പോ ഞാൻ അതെടുത്തിട്ട് സ്ഥലം വിടും. സ്ഥലം വിടുമ്പോ എന്നെ കൂടെ ഓർക്കണം. ഒരു ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കിട്ടുന്നതിന് പകുതി തരണം. ഇതാ അങ്ങനെയാണോ ശേഷം? ഇതാ ഇപ്പൊ നോക്കിക്കോളെ, നിങ്ങൾ എത്രയോ ജാലവിദ്യ കണ്ടിട്ടു. കുറച്ചുകൂടി അടുത്ത് വരും. ഇത് ഇങ്ങനെ വരും. ഇത് വളരെ അടുത്ത് കാണുന്ന മാജിക് ആണ്. ദൂരമുള്ളതല്ല. മറ്റേ മജീഷ്യൻസ് എല്ലാം അടുത്ത് കാണിക്കത്തില്ലല്ലോ മാജിക്. ഇതാ ഒരു രണ്ടിന്റെ നാണയം ഇങ്ങനെ വെക്കും. നാണയം വെച്ചു, നാണയം വെച്ചു. ഇത് ഒരു നാണയം കൂടി ഇങ്ങനെ വെച്ചു. വീണ്ടും നാണയം കൂടി വെച്ചു. ഇന്നൊരു നാണയം കൂടി വെച്ചു. മൂന്ന് നാണയം, മൂന്നെണ്ണം. ഇത് കണ്ടില്ലേ? ഇവിടെ നോക്കണേ, റെഡി? സൈതാനിക്ക ബച്ചേ. മനസ്സിലായോ? മനസ്സിലായി. നല്ല കുട്ടിയെന്നാ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ അടച്ചു പിടിക്കുക, അടച്ചു പിടിക്കുക, അടച്ചു പിടിക്കുക, അടച്ചു പിടിച്ച് ഒന്നിന് നമ്മൾ ഇങ്ങനെ എടുക്കും. സംശയമില്ല. തുറന്നു നോക്കുമ്പോ പറന്നു പോയി. തുറന്നു നോക്കുമ്പോ പറന്നു പോയി. പറന്നു പോയി. എങ്ങോട്ട് പോയി? അതല്ലേ മാജിക്ക്. ഇതായിപ്പോ ഇതിന്റെ അടിയിലൊന്നും ഇല്ല. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതിന്റെ അടിയിലുണ്ടാവുന്നു. അടിയിലൊന്നും ഇല്ല. അതുകൊണ്ട് വേണം ഞാൻ അങ്ങനെ കാണിച്ചു തരാം. മൂന്നെണ്ണം ഉണ്ടായിരുന്നു. മൂന്നിൽ ഒന്ന് പോയി. പിന്നെ എന്തായിരിക്കും ചെയ്യാ? ഇപ്പൊ സംഗതി ഒന്ന് പോയി. ഇനിയിപ്പോ നമുക്ക് തോന്നും എവിടെ പോയി. അപ്പൊ നമുക്കൊരു കാര്യം, ഇതിങ്ങനെ തന്നെ വെക്കുക, ഇതിങ്ങനെ തന്നെ പിടിക്കുക. പിന്നെ ഈ കൈയിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ കയ്യിലേക്ക് തന്നെ മാറ്റുക. മാറ്റി പിടിച്ച് നമ്മൾ പെട്ടെന്നൊന്നും തുറക്കരുത്. സമാധാനത്തില് അത് സൈതാനിക്ക വെച്ച പറഞ്ഞ് തുറന്നേക്കത് വന്നിട്ടുണ്ടാവും. ധാരാളം മാജിക് ഉണ്ട് ഉണ്ടോ? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ തട്ടുക. തുറന്നു നോക്കുമ്പോ പറന്നു പോവും. ഇങ്ങനെ കാണിക്കുക, തട്ടുക, അത് വന്നിട്ടുണ്ടാവും. ഇങ്ങനത്തെ മാജിക് ഒക്കെ അല്ലേ കാണേണ്ടത്? ഇതെങ്ങനെ വെക്കുക മോനെ? ഇതേ സാധനം തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക. വളരെ സ്ലോ ആയിട്ട് തുറന്നു നോക്കുമ്പോ അത് അവിടെ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇപ്പുറത്തെ കയ്യിൽ വെച്ചതാണ്. അതങ്ങനെ തന്നെയല്ലേ മാജിക്. അല്ലാതെ മന്ത്രമാവൂലോ. അല്ല ഞാനൊന്നും ഹലോ ഹലോ, മന്ത്രമാണെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ചോദിച്ച സംശയം ചോദിച്ചു. സംശയം നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കും. അപ്പൊ ഭാര്യ എന്റെ ഭർത്താവ് സംശയപ്പെടുന്നില്ലേ? കാര്യം ഉണ്ടായിട്ടാണോ? വീണ്ടും നമ്മൾ ഈ കോയിൻസ് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണറിയോ, വെറുതെ ഇതിന്റെ ഉള്ളിലേക്ക് ഇടുക. പിന്നെ ഇതും ഇടുക. ഒരു രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാണിച്ചാൽ മൂന്നെണ്ണം ഉണ്ടാവും. ഇതാണ് ചാത്തനും പോത്തൻ്റെ പരിപാടി. അപ്പൊ ഇതൊന്നല്ല, ഇനി മുമ്പ് ഇവിടെ പറഞ്ഞാൽ കേൾക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ഉണ്ട് ഒരു ചിരട്ടയാണ്. ഇതൊരു ചിരട്ടയാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക ചേട്ടാ. ചിരട ഒന്ന് വലിച്ചു നോക്ക്. വേരെന്താ പേടിക്കുന്നത്? ചിരടില്ല, ഒന്ന് വലിക്ക. ലൂസായിട്ട് വരുന്നുണ്ടോ? കണ്ടില്ലേ, പച്ച വെള്ളത്തിന് നൂലിട്ട് വലിക്കണ മാതിരി വരുന്നത്. അല്ലാണ സംശയമില്ലല്ലോ. ആ പിന്നെ ഇതിന് എന്താ ചെയ്യാറിയോ ചേട്ടാ? ഈ ഓട്ടയിൽ കൂടെ നോക്കി ചേട്ടാ. എന്തെങ്കിലും ഉണ്ടാ നോക്ക്. ഓട്ടയിൽ, ഓട്ടയിൽ നോക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഒരു കണ്ണടച്ച് നോക്ക്. ഇള്ള കണ്ണ കടച്ച്. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഇതാ ഇതാ അടുത്തോട്ട് നീക്കാണ്. അടുത്ത് വരണം, അടുത്ത് വരണം. അതാണ് അടുത്ത് അടുത്ത് ആണോ? ഇങ്ങനെ ഇത് നമ്മൾ പറഞ്ഞാ കേക്കണ കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ വരും. അവിടെ നിക്കണ മോനെ പറഞ്ഞു നിക്കും. കണ്ടില്ലേ, പതുക്കെ വാടാ മോനെ പറഞ്ഞ പതുക്കെ വരും. കണ്ടില്ലേ, ആഹാ എന്ത് രസം. ഇത് എനിക്കും അറിയാം. ആഹാ എന്നാ നിങ്ങൾക്കറിയുന്ന അവിടെ ചിരട്ട വെച്ചിട്ട് പോയപ്പോ ഞാൻ എടുത്ത് കൊറേ പഠിച്ചു. ഇങ്ങനെയോ ഇത് പഠിച്ചോ ചേട്ടാ? നിങ്ങൾ ചെയ്തു. നിങ്ങൾ അപ്പോ ഇക്ക കാണിച്ചതല്ല ഞാൻ ശരിയായിട്ട് കാണിക്കാന്. കണ്ടാ അയ്യേ, അതേടാ ഇതേണ്ടാ ഇതാ ഇതന്നെ നേരത്തെ നിക്കണാണ്ടാ. വാ നിക്കവിടെ, വാ കുറച്ച് താഴോട്ട് വാ, കുറച്ചുകൂടെ താഴോട്ട് വാ.
അടുത്തത് ഒരു ഭയങ്കരം എന്താ ഭയങ്കരം അറിയോ പറഞ്ഞാ കേക്കാത്ത ആൾക്കാരെ മുണ്ടയിച്ചു വീണത് ആര് മുണ്ടെടുത്തോണ്ടെങ്കിലും ചേട്ടാ കുറച്ച് കണ്ടു വരും പറഞ്ഞ കേൾക്കാത്ത ആൾക്കാർ മുണ്ടയിക്കുന്ന പരിപാടിയാണ് ഇവിടെ ആർക്കും ഞാൻ മുണ്ടയിക്കാൻ പോണില്ല ഒരു കർച്ചിപ്പാണ് ഇതിൽ കൃത്രിമങ്ങളൊന്നുമില്ല എല്ലാരും നോക്കണേ ഒന്നുമില്ല ഇതിൽ കേട്ടോ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം നോക്കി എന്തെങ്കിലും ഉണ്ടോ എല്ലാരും ഇവിടെ നോക്കി ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഒരു കർച്ചിപ്പ് മാത്രം ഈ കർച്ചിപ്പിന് ഞാൻ എന്ത് ചെയ്യുന്നറിയാ വളരെ ഭംഗിയായിട്ട് ഞാൻ കേട്ടാൻ പോവാണ് എന്ത് കേട്ടാ പോണ് കേട്ടാൻ പോവാണ് കർച്ചിപ്പ് കെട്ടുക ഇങ്ങനെ കെട്ടുക വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കെട്ടുക എല്ലാവരും കെട്ടണ പോലും കെട്ടിയിട്ട് ഇതിനെന്തെയ്യണറിയോ കുറച്ച് ടൈറ്റ് ആക്കുക ഉണ്ടോ ഈ ടൈറ്റ് ആക്കിയത് നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ആക്കണം ബലത്തിൽ ഇങ്ങനെ മുറുക്കെ ടൈറ്റ് ആക്കുക മുറുക്കെ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ആരെങ്കിലും ചേട്ടാ അങ്ങോട്ട് വരും ആരെങ്കിലും ഒരാൾ വരും ഇത് ഇതൊന്ന് പിടിക്കേ വലി 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 ടൈറ്റ് ആട്ടെ ടൈറ്റ് ആട്ടെ ഓക്കെ ടൈറ്റായി വളരെ ഭംഗിയായിട്ട് ടൈറ്റ് ആക്കി നിങ്ങൾ ഇങ്ങോട്ട് അടുത്ത് വരും നിങ്ങൾ വരും ബേജാറാണ്ട ഇതാണ് ഭയങ്കര പരിപാടി അപ്പം കെട്ട എന്നാൽ അമർത്തി നോക്കി ഇതിന് കല്ല് പോലെ ഉണ്ടോ എന്ന് ഉണ്ട് അപ്പോൾ മന്ത്രം അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മന്ത്രം അറിയോ ഇല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കെട്ടിങ്ങനെ വെക്കുക എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഈ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ പഠിച്ചോളി കേട്ടോ ഈ കെട്ട് നിങ്ങൾ തന്നെ പിടിച്ചോളി ഇത് പിടിച്ചോളി കെട്ടുണ്ടല്ലോ ചേട്ടാ മുറുക്കെ പിടിക്കും കെട്ടുണ്ടല്ലോ അത് അയക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അല്ലേ നിങ്ങളൊരു മന്ത്രം ജപിച്ചോളി അറേ സൈതാൻ കെ ബച്ച പറയേ ഊത് ഒന്നും കൂടി തുപ്പല്ലേ എത്ര വാസന പല്ലേ ചില രാവിലെ എത്ര ഊത്ത ഊതി ഒന്നും കൂടി ഇപ്പൊ എത്ര ഊതി ഇങ്ങനെ ടൗല് കെട്ടിയിട്ട് ഇതിന്റെ മുമ്പ് ഇങ്ങനെ ഊതിയിട്ടുള്ള പരിചയം വല്ല ഉണ്ടോ അല്ല ഊത്ത് ഗംഭീരമായിട്ട് അതാ ചോദിച്ചത് മൂന്ന് ഊത്ത് ഊതിയിട്ടുണ്ട് അല്ലേ ടൗൽ അഴിഞ്ഞോ നോക്ക് അതാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഊത്തൊക്കെ ഊതിയ റോട്ട് പോണവരുടെ മുണ്ട് വരെ അഴിഞ്ഞു പോകും ഇത് എൻ്റെ ശിഷ്യനാണ് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ശരിയാവും അല്ലേ ശരിയാവും ശരിയാക്കി കൊള്ളു അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കുറച്ച് നാല് ലോക്കൽ ഇരിപ്പുണ്ട് ഈ ലോക്ക് കൊണ്ട് ഒരാളെ ബന്ധിക്കുകയാണ് അത് നമ്മൾ വാനിഷ് ചെയ്യുകയാണ് ആരെങ്കിലും ധൈര്യമുള്ള ഒരാൾ വരിക ധൈര്യമുള്ള ഒരാൾ വരിക അപ്പോ ഒരു ഒരാൾ ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ് നമ്മൾ മൊത്തത്തിൽ ലോക്കിട്ട് പുള്ളിയെ ബന്ധിക്കുകയാണ് ഈ കസേരയിട്ട് ബന്ധിക്കുകയാണ് തനിയെ നമ്മൾ മാജിക്കിലൂടെ ഇത് പൂട്ട് പൊട്ടിച്ച് പുറത്തു വരുന്നതാണ് കേട്ടല്ലോ കൈത ഇരുതോ നിങ്ങളെ ഇരുതോ 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 ഒരു അതിന് രണ്ടുപേർ വരിക രണ്ടുപേർ വരിക ആരെങ്കിലും രണ്ടുപേർ വരിക ഒരാൾ വന്നോ അടുത്ത ഒരാളോട് വാ ആ ഈ ചങ്ങല കൊണ്ട് പുള്ളിയെ നല്ലവണ്ണം ബന്ധിക്കുക നിങ്ങളാണ് ബന്ധിക്കുന്നത് ഞാനല്ല ബന്ധിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ബന്ധിക്കുക ഞാനല്ല ബന്ധിക്കുന്നത് നിങ്ങളാണ് ബന്ധിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യണം ഒരു വശ ഒരു കാരണവശാലും പൂട്ടി പൊട്ടി പോകരുത് ഒരാ ഒരു കൂട്ടെടുത്ത് പൂട്ടിക്കേ അതിൽ നിന്ന് ഒരു കൂട്ടെടുത്ത് പൂട്ടിക്കേ ആരെങ്കിലും അതിൽ നിന്ന് ഒരു കൂട്ടെടുത്ത് അവിടെ പൂട്ടിക്കേ ആ ചാവി കൈ തന്നെ വെച്ചോളണം അല്ലെ ആ ചാവി വേറൊരാളുടെ കൈ കൊടുക്കും പുറത്തുനിന്ന് ആരെങ്കിലും ഒരാൾ വരുമോ ചാവി വെപ്പിക്കാണ് ആരെങ്കിലും ആരെങ്കിലും ഒരാൾ തൂരിച്ചൊറ്റയ്ക്ക് രണ്ടാമത്തെ ചാവി അടുത്ത അടുത്ത ചങ്ങല എടുക്ക അതെ അതെ ആളുടെ തന്നെ കൈ കൊടുത്തു ഈ കാലിന് രണ്ട് പൂട്ടി കൂട്ടിക്ക് ചുറ്റി രണ്ട് ചുറ്റി കൂട്ടിക്ക് എത്ര കൂട്ടായി
ഇംഗ്ലീഷ് ഹൗസ് കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇവരാന്നേ. വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. ചാവി കൊണ്ടുവാ, കാണിക്കുന്നു എല്ലായിടത്തും കാണിക്കുന്നു. നാല് ചാവി, നാല് ചാവി ഉണ്ടോ? ഉണ്ടോ? നാല് ചാവി ഉണ്ടോ? നാല് ചാവി ഉണ്ടോ? ഉണ്ടല്ലോ, നാല് ചാവി ഉണ്ടോ? അല്ലോ, ഉണ്ടോ? ഉണ്ടോ? ഇത് ഇതാ ഇവിടെ വന്ന് നിന്നിട്ട് ആ വെള്ളയിലോട്ട് ഇറങ്ങി. എറി എറി, ഫുള്ള് എറി. നാല് ഒന്നും എടുത്ത് വെക്കല്ലേ, നാലെടുത്ത് അങ്ങോട്ട് എറി എറി. ആ ഇല്ല, നിന്നോട്ട് ഇറങ്ങോ, അങ്ങ് പോണം, അങ്ങ് പോണം, അങ്ങ് പോണം. നാല് ചാവി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറക്കാൻ ആ ചാവി കിട്ടിയാലേ തുറക്കാൻ പറ്റൂ. അപ്പോ ഉണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുമോ? സംഭവം നോക്ക്, ശ്രമിച്ചു നോക്ക്. അല്ല നോക്ക്, ശ്രമിച്ചു പറ്റോ? പറ്റോ? അല്ല പറഞ്ഞോ, പറഞ്ഞോ. ലൈന് തെറ്റിട്ടായിരുന്നു പൂട്ടിക്കണത്. ഞമ്മളല്ല ഞങ്ങളാ പൂട്ടിക്കുന്നത്, ഞാനില്ല കേട്ടോ. ഞാനൊന്നും, ഞാൻ മന്ത്രം ജപിച്ചാണ്. അത് വാനിഷ് നിങ്ങൾ ചെയ്യും, നിങ്ങളല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പഠിപ്പിച്ചു തന്നില്ല. അത് ചെയ്താ മതി, അത് ശരിയാകും. ശരിയാകുന്നതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്ത്. പോവോ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടോ. ഞമ്മള് ഇതിനെ പറ്റി ഒന്നും അറിയില്ലേ. പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? എനിക്ക് ഇനി ആ പരിപാടിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്ക്, നിങ്ങളിപ്പോ എന്റെ അടുത്ത് പഠിച്ചു, ഞാൻ പഠിപ്പിച്ചു തന്നു. അതിന് ഞങ്ങളല്ല, ഇനി അന്ന് ആ മന്ത്രം ഇനി പറയാൻ പാടില്ല. ഞങ്ങളോട് ആദ്യം പറഞ്ഞു തന്നില്ല ഇതൊക്കെ ചെയ്താ. എനിക്ക് അപ്പൊ തന്നെ ഞങ്ങളുടെ പറഞ്ഞു വിടാം അല്ലേ. ശരിയല്ലാത്ത രീതിയിലെ കിട്ടണം. നിങ്ങളുടെ ചോദിച്ചല്ലേ പറ്റുമോ പറ്റില്ല എന്നുള്ളത്. ഞാൻ പുള്ളിയെ കൊണ്ട് വേറെ സ്ഥലത്ത് പോകാൻ നിൽക്കുന്ന ആളാണത്. അല്ലല്ല, അത് ശരിയാണ്. അത് നിങ്ങൾക്ക് നമ്മൾ ഒസ്യത്ത് കൊടുത്തു, അത് അപ്പൊ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനത്തെ പറഞ്ഞാണ്, ഇത് കെട്ട് ശരിയല്ല. ആ പരിപാടി ഒന്നുമില്ല, നിങ്ങളുടെ അടുത്ത് നമ്മൾ കൊടുത്ത് നിങ്ങൾ ചെയ്തോളാം. നിങ്ങൾക്ക് തമാശ കാണിക്കണോ? അതൊന്നും ശരിയാകത്തില്ല. നമ്മൾ ആദ്യം നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ചങ്ങല ഇട്ടു. ഞാൻ അന്നേരം തന്നെ ഇവിടെ പാർട്ടിൻ്റെ അടുത്ത് പറഞ്ഞു, അതെന്തോ മാറ്റം ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യുന്നു, നീ കൈ വെക്കാ. ദേഹത്ത് കൈ വെക്കാൻ പറഞ്ഞത് പുള്ളിയെ പോയി. എന്തെങ്കിലും ഈ പുള്ളിയെ കൊണ്ട് പോകാൻ ആള് നിൽക്കുകയാണ് ഇവിടെ. എടാ ഉണ്ണി, നിനക്ക് അഴിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ണി? ഞാൻ നിന്റെ അടുത്ത് 100 തവണ പറഞ്ഞില്ലേ അഴിക്കാൻ? ഞാനാണ് അഴിക്കുന്നത്. ഞാൻ ഇത് പൂട്ടുകാന്ന് പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞ എല്ലാവരും നിന്ന് എന്നെ സെലക്ട് ചെയ്തത് ഞാൻ പൂട്ടി. പൂട്ടിയുടെ താക്കോൽ നിന്റെ മുമ്പ് വെച്ചല്ലേ അത് എടുത്തറിഞ്ഞത്. പൂട്ടിയാ നമ്മളെ അവസ്ഥ. അതെ അതെ, നല്ല ഉണ്ണി കേട്ടെ, ഉണ്ണി കേട്ടെ. നിങ്ങളെ സംഭവം ഞാൻ എന്തോന്നു, ഞാനാ മജീഷൻ. എടാ അതല്ല, ഷംസുഖ് നമുക്ക് വിശ്വാസമാണ്. ഇയാൾ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരൊറ്റ പരിപാടി ഇനി നടക്കൂ.
ഈ കല്ലെടുത്ത് ചിടിച്ചു പൊട്ടിക്ക പോട്ടെ മതിയല്ല കല്ലെടുത്ത് ചിടിക്കട്ടെ പക്ഷേ ഒരു കല്ലെടുത്ത് ചിടിച്ചു പൊട്ടിക്ക ഫൂട്ട് വീട്ടില് കല്ലെടുത്ത് ചിടിക്കാം ചില തിറക്കാൻ ഒരു മാർഗം ഇല്ല തിറക്കാൻ ഒരു മാർഗം ഇല്ല ഇക്ക പൊക്കളഞ്ഞല്ലേ ഇക്ക പൊക്കളഞ്ഞല്ലേ മാജിക്ക് ചെയ്തോണ്ടിരുന്ന ഇക്കല്ലേ നമുക്ക് ഇതുവരെ പോയാലോ വെൽഡിംഗ് വർക്ക്ഷോപ്പ് വരെ പോയാലോ വെൽഡിംഗ് വർക്ക്ഷോപ്പ് വരെ പോവാ പോയിട്ട് എങ്ങനെ അടിക്കും നിന്റെ ടെക്നിക്കൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ പറഞ്ഞും കൊടുത്തു ഞാൻ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്ത് മൂപ്പര് അതുപോലെ പൂട്ടും ചെയ്തു ഇവിടെ ഞാൻ നിങ്ങളിത് എന്താ പറഞ്ഞു പൂട്ടണത് കറക്റ്റായി പൂട്ടിയാൽ ശരിയാവും പറഞ്ഞു അല്ലേ നിങ്ങൾ കേട്ടതല്ലേ മൂപ്പര് മൂപ്പര് ഇഷ്ടത്തിന് കെട്ടയച്ചിട്ട് അതല്ല എനിക്കും ശരിയാവില്ല കിട്ടണതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോളൂ നമുക്ക് പറ്റില്ല മറ്റേ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊണ്ട് അത് നടക്കും ഞാൻ വേറൊരു മജീഷ്യനെ വിളിച്ചു വരുത്താം ഇക്ക പോയിക്ക ഇക്കാലം വലിയ മജീഷ്യനെ ഞാൻ വിളിച്ചു വരുത്തും ഹലോ ഹലോ കേല്ലേ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനോ ഞാൻ വല്ലാത്ത കുടുക്കിലായിപ്പോയി ഞാൻ കല്ലെടുത്ത് ചിടിച്ച് പൊട്ടിക്കട്ടെ അല്ല കൈയിന്റെ പണി പുല്ലാതെ ഞാൻ വീട്ടിലിട്ട് അല്ലെങ്കിൽ ഞാൻ വേറൊരു മജീഷ്യനെ വിളിക്കണം വേറൊരു മജീഷ്യനെ വിളിച്ചോണ്ട് അയക്കാൻ പറ്റൂലെന്ന് പൂട്ട് അഴിക്കാൻ പറ്റൂല പൂട്ട് മാജിക്കിലൂടെ അഴിക്കാൻ പറ്റും ഈ നാലുപേര് ഈ നാലുപേര് തൂക്കെടുത്ത് എന്റെ കൂടെ വരുമോ അല്ല കോട്ടയംപേരെ ഇതിലെ നാലുപേര് തൂക്കെടുത്ത് കോട്ടയംപേരെ എന്റെ കൂടെ വരാമെങ്കിൽ അപ്പ അവിടെ കൈ വെക്കണ്ട പിന്നെ കുറേ നേരം അതൊരു കൈ വെക്കണ്ട പിന്നെ കുറേ നേരം ഇല്ല നിങ്ങൾ എന്ത് കാണിക്കുന്നത് പൊട്ടന്മാരാ എനിക്ക് മനസ്സമാനം തരാൻ പറയാം എങ്കിലും അയക്കാൻ പറ്റും അവര് കിടന്ന് ബഹളം കാണിക്കും അയക്കാൻ പറ്റൂല മനുഷ്യൻ ഒരു കാര്യം ചെയ്യാമോ ഒരു കാര്യം പറയും പോലെ ചെയ്യാമോ ഇതോടെ പറയും പോലെ ചെയ്യണം എങ്കിലേ കഴിക്കാൻ പറ്റും പറയും പോലെ ചെയ്യണം നാലുപേര് അപ്പുറപ്പുറം നാലുപേര് ചേർന്ന് ഇതിനെ പൊക്കി എടുക്കണം അപ്പോൾ ഞാൻ ഒരു മന്ത്രം പറയുമ്പോൾ അഴിഞ്ഞു വരും എടുക്ക് എടുക്ക് ഇനിയെങ്കിലും ഇതേപോലെ മാജിക് എന്ന് പറയുമ്പോ ഇതേപോലെ പൂട്ടി ഇരിക്കാൻ സമ്മതിക്കരുത് മനസ്സിലായ ഇത് ജീവിതത്തിൽ പഠിച്ചു വന്നി കേട്ടാ ഇവിടെ ഓമയഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം ഞങ്ങള് പാലക്കാട് ജില്ലയിൽ ബി ബി പടിയിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു മജീഷ്യൻ്റെ ഒരു ഇതൊക്കെ കണ്ടാണല്ലോ
അപ്പോൾ മാജിക്കിലൂടെ പല വാനിഷ് ഉണ്ട്. തീക്കകത്ത് നിന്ന് അവിടെ നിന്ന് വാനിഷ് ചെയ്ത് പോകണത്, പൂട്ടിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ വാനിഷ് ചെയ്ത് പോകണത്, കഴുത്തറുത്ത് മാറ്റുക, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. എന്താണ് ഈ മാജിക്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാജിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സാധനം ഉള്ളതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഉള്ള സാധനം തന്നെയാണ് ഇല്ലാത്ത പോലെ കാണിക്കാൻ പറ്റില്ല. ശൂന്യാകാശത്ത് നിന്ന് ഒരു സാധനം ഉണ്ടാക്കി കാണിക്കാനൊന്നും ഒരു മജീഷ്യനൊന്നും പറ്റത്തില്ല. അബദ്ധമല്ല, പറയുന്നത് തന്നെ തെറ്റാണ്. ചെയ്താണ് ശൂന്യാകാശത്ത് നിന്ന് ഭസ്മം എടുക്കുക പോലെ ശൂന്യാകാശത്ത് നിന്ന് മത്തങ്ങ എടുക്കുക, അത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഒന്നില് രണ്ട് കയ്യിൽ വേണം, പക്ഷെ അത് മറച്ച് അത് സാമർഥ്യത്തോട് കാണിക്കാൻ ഒരു കഴിവ് വേണം. അതാണ് ഈ മജീഷ്യന്റെ ശരിക്കു പറഞ്ഞാൽ യുക്തിയും ബുദ്ധിയും കാണിക്കുന്ന ഒരു കലയാണ്. നമ്മുടെ ഷംസുക്കെ അറിയാത്തവരായിട്ട് ആരുമില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇനി അദ്ദേഹം പോകാത്തൊരു സ്ഥലമില്ല. ലോകത്തും പുറത്തും ഒക്കെ പോയി മായാജാലം കാണിച്ച് വലിയൊരു പേരെടുത്ത ഒരു വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം എനിക്കും ഫ്രാൻസേറിനും ഒക്കെ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ ഉണ്ണി, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. നിങ്ങൾ എന്ത് ധൈര്യത്തിലിരുന്നത്? ഇത്രയും പേര് പെട്ടല്ലേ സംഭവം, ഇനി നോക്കണ്ട ആ അവസ്ഥയിലായി. കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഓർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമുരാജ് നെയ്യാറ്റിൽ നൽകുന്ന സമ്മാനം, ഡീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം. അപ്പോൾ എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.